Yes! ചെറുമീനാണ്. യെസ് യെസ്, സ്ട്രൈക്ക് പോലും അറിഞ്ഞില്ല കേട്ടാ. ഗ്രാസ് ഹോപ്പറിലെ രണ്ടാമത്തെ മീൻ കേട്ടാ. ഹായ് മച്ചന്മാരെ, ഫിഷ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, ഇന്ന് വന്നിരിക്കണം നമ്മളിത് റിയൽ വാരിയറിൻ്റെ ഒരു ഫ്രോഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രാസ് ഹോപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കാണിച്ചേരാട്ടാ. ഇതേ ഇതാണ് നമ്മുടെ ഐറ്റം. അതായത് കറക്റ്റ് ഒരു ചാടൻ്റെ ലുക്കാണ്ടാ, കണ്ടില്ലേ? അതുപോലെ തന്നെ നല്ല ലെങ്ത് ആയിട്ടുള്ള സ്പിന്നറൊക്കെ ആയിട്ടാണ് വന്നേക്കണം. ഭയങ്കര ഉഫ്കപ്പ് റേഷ്യമാണ്. ഓക്കെ, നമുക്ക് ചെറുമീനും നാടൻ വരാലൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലും കൂടി കേട്ടോ. നല്ല കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്യണത് റോക്ക്മാൻ്റെ 29 LV, ഈ 18 mm ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ആ ഒരു ബ്രൈഡിൽ നല്ല കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ വെച്ചിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കലാണ്. ഓക്കെ, വെച്ചാൽ വരെ നല്ല റിസൾട്ട് ആയിരിക്കുള്ളൂ. ഭയങ്കര ഉപ്രീക്ഷയൊക്കെ ഉള്ളതാണ്, കണ്ടില്ലേ? സിമ്പിളായിട്ട് നമുക്ക് മീനെ അടിച്ചെടുക്കാൻ പറ്റും. നാടൻ വരാലായാലും ചെറുമീനായാലും പെട്ടെന്ന് നമുക്ക് അട്രാക്ട് ചെയ്ത് അടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഉക്കപ്പ് കൊടുത്താൽ തന്നെ പവർഫുള്ളായിട്ടുള്ള ഉക്കപ്പ് ആയിരിക്കുള്ളൂ. നല്ല ഷാർപ്പായിട്ടുള്ള ഉപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വെച്ചാൽ വരെ നമുക്ക് ഇത് വെച്ചിട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഫ്രോഗ് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിത് നമുക്കിത് കിട്ടിയേക്കണത് കാലടിയിലെ ഡ്രീം ഫിഷിംഗ് ഹബ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് കിട്ടിയേക്കണേ. ഓക്കെ, നമ്മൾ അപ്പോൾ എന്തായാലും ഷോപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. താല്പര്യമുള്ള മച്ചന്മാർ കയറി നമ്പർ എടുത്ത് മേടിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ നമ്പർ അയച്ചു തരും. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. യെസ് യെസ്, സ്ട്രൈക്ക് പോലും അറിഞ്ഞില്ല കേട്ടാ. എൻ്റെ പൊന്നെ, അടിപൊളി മീൻ, അറിഞ്ഞും കൂടിയില്ലേ? എന്താണ്ട് ഇപ്പം ചോദിച്ചുകൊണ്ട് പോകണം. അപ്പം ഞാൻ നിർത്തിയതാണ് കേട്ടോ. ഓക്കെ, ചാക്കടക്കിട്ടെ. അടിപൊളി സ്ട്രൈക്ക്, അനക്കില്ലാണ്ട് വന്നിട്ടേ ആ ചണ്ടിയുടെ മേളിൽ നിന്ന് വെറുതെ വലിച്ചെടുത്തു നിന്നു വായലോട്ട്. ഞാനെന്താണ്ട് തടഞ്ഞെന്ന് ഓർത്തപ്പോൾ നിർത്തിയതാണ് കേട്ടോ മച്ചാൻ. പറയതേ, അടിപൊളി ഒരു നാടനാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു 100-700 gram ഉണ്ടാവും. ഓക്കെ, ആ വെക്കടാ. വേണ്ട, അതിൻ്റെ ഹെഡിൻ്റെ വലിപ്പം കണ്ടില്ലേ? അപ്പോൾ ഒരു 100-700 gram ഉള്ളൊരു നാടൻ നമ്മുടെ റിയൽ വാരിയറിൻ്റെ ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞ ഫ്രോഗിൽ ഫസ്റ്റ് അടിച്ചേക്കണ മീനുണ്ടാ. അപ്പോൾ നമ്മളിന്നിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കണാണ്. അപ്പോൾ അടിപൊളി സാധനം. ഓക്കെ, നല്ല ഉക്കപ്പൊക്കെയാണ്. എന്താ, തൊലിപ്പുറത്താണ് കയറിയേക്കണേ. അടിപൊളി സാധനം മീ, നല്ലൊരു ചാടിൻ്റെ ടൈപ്പുള്ള ഫ്രോഗാണ്ടാ. അതായത് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കത് നോക്കാം, അടുത്തത് എങ്ങനെയാണ് കിട്ടുമെന്നൊക്കെ കാസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടുന്ന് അങ്ങോട്ട്. ഓക്കെ, ഇതാണ്ടാ ഫ്രോഗ്. അടിപൊളി. യെസ് യെസ്, ഹെവി സാധനം, ഹെവി സാധനം. കണ്ടില്ലേ ചാട്ടം? കണ്ടില്ലേ മച്ചന്മാരെ, നമ്മുടെ ഗ്രാസ് ഹോപ്പറിലോട്ട് അടിച്ചേ. ഓഹ്, അത്യാവശ്യം നല്ല നാടനാണത്. കറക്റ്റായിട്ട് പുറകെ വന്ന്. ക്യാമറ ഓണല്ലേ? ഓക്കെ, റെക്കോർഡിക്കലാണ്. അടിപൊളി സാധനം കണ്ടാ, ഒറ്റ നാടൻ. അവിടെ ഇവിടെ കിടന്ന് മീൻ പെട്ടണ്ടാ, പക്ഷെങ്കിൽ അട്ടി വന്നത് കുറവാണ്. ഇതേ ഗ്രാസ് ഹോപ്പറിലെ രണ്ടാമത്തെ മീൻ കേട്ടാ. അടിപൊളി സാധനം, അടിച്ചേക്കണം. നല്ല കിട്ടില്ല ഐറ്റം സാധനം കേട്ടോ. ഓക്കെ, ഒരു നാടൻ. ഓക്കെ, 1600 gram ഉണ്ടാവും. ഇന്നലെയും കിട്ടിയത് സെയിം സാധനം കേട്ടോ. അപ്പോൾ അതെ, അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മീൻ. നമുക്ക് നോക്കാം കിട്ടുമെന്ന്. ഇതുണ്ടല്ലേ റോക്ക്മാൻ്റെ, റോക്ക്മാൻ്റെ ബ്രൈഡാണ്ടോ നമ്മുടെ. ഓക്കെ, 39 LB ബ്രൈഡാണ്ടോ നമ്മൾ യൂസ് ചെയ്യണത്, 18 mm. ഓക്കെ, റിയൽ വാരിയറിൻ്റെ ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞ ഫ്രോഗ്. അടിപൊളി സാധനം, ഊരിയാൽ പണിയാണ്.
കുഴപ്പമില്ല. പെടതാണ് കറക്റ്റ്, ഒരു ചാടൻ്റെ ലുക്കാണ്. വാള പെട്ടെന്ന് മെയിൻ കണ്ടുകഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി നോക്കും. ഓക്കെ, അയ്യോടോ മീൻ തെറിച്ചു പോയി. അയ്യോ കണ്ടില്ല മറ്റന്മാരെ, മീൻ തെറിച്ച് കണ്ടാരം. എൻ്റെ സ്പിന്നർ മേങ്ങാണ് ഒന്ന് പിടിച്ചേക്കണ കേട്ടാ, സ്പിന്നർ മേങ്ങാണ് അടിച്ചേക്കണ. ആള് തെറിച്ച് ഇവിടെ എത്തി, അവിടെയുള്ള മീൻ. ഓ നോക്കട്ടാ, അടിപൊളി വാള വാള. നീ എന്റെ പണി ഉദ്ദേശിച്ചിട്ട് ഒമ്പോ അടിപൊളി ഉദ്ദേശിച്ചിട്ട് ഓടും. അടിപൊളി, കുഴപ്പമില്ലാത്തൊരു ചേറ. ഇനി ബാഗ് എടുക്കാൻ അങ്ങോട്ട് പോകാല്ലോ, ബാഗ് എടുക്കാൻ അങ്ങോട്ട് പോകാല്ലോ. അടിപൊളി സാധനം, അടിപൊളി ചേട്ടാ. ഇപ്പം കാണിച്ചേരാ, ഷേ അടിപൊളി പൊട്ടിക്കലാണ്ട. അതൊരു ചേറിൻ്റെ പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു പൊട്ടിക്കലാണ്. അപ്പോൾ അടിച്ചേക്കണത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ഫ്രോയിലാണ് അടിച്ചേക്കണത്. കൈ എൻ്റെ കൈയുടെ കൈകളെ ഇനി ഇവന് കുറച്ചും കൂടി ഒന്ന് ചാടും. ഓ അങ്ങനെ ഓക്കെ, ഇതുണ്ടോ റിയൽ വാരിയറിൻ്റെ നമ്മുടെ എന്നാൽ ഗ്രാസ് ഹോപ്പറിന്ന് പറ ഫ്രോയിലാണ് അടിക്കേക്കണേ. അടിപൊളി കേട്ടോ, ഇതിപ്പോൾ മൂന്നാമത്തെ മീനാണ്, ചെറുമീനാണ് കിട്ടിയേക്കണത് നമുക്ക്. ഓക്കെ അടിപൊളി ലൂറാണ്. അതുപോലെ തന്നെ അതേ ചേറൻ ഒരു കുഴപ്പമില്ലാത്തത്, 1 കിലോ റേഞ്ച് വന്ന ഒരു ചേർന്ന കേട്ടാ. അടിപൊളി സാധനം ആണല്ലേ, അവൻ്റെ ഒരു ഭംഗിയുണ്ട് സ്പിന്നിങ്ങ്. അടിപൊളി സാധനം, നല്ലൊരു സ്ട്രൈക്കും കിട്ടിയിട്ടുണ്ട് നമുക്ക്, നല്ലൊരു ചാട്ടവും കിട്ടിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം അടുത്ത കാസ്റ്റിങ്ങിന്. ഓക്കെ മച്ചമാരെ, ഇവനടുത്ത് ചാക്കിലിട്ടിട്ട് നല്ല ഹുക്കപ്പ് കേട്ടാ. അപ്പോൾ ടൈ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഹുക്കപ്പ് റേഷ്യുള്ള ഫ്രോഗാണ്. അതായത് നിൻ്റെ വായ കണ്ടില്ലേ, സിമ്പിളായിട്ട് പോകും. അപ്പോൾ റിയൽ വാരിയറിൻ്റെ ഏട്ടാ. അപ്പോൾ ഈ ഫ്രോഗ് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ വീഡിയോയുടെ താഴത്ത് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുക. ഡ്രീം ഫിഷിംഗ് ഹബ്ബ് കാലടി എന്നാണ് കേട്ടോ നമ്മൾ ഫ്രോഗ് എടുക്കണേ. അടിപൊളി റിസൾട്ടുള്ള ഫ്രോഗ് കേട്ടോ. അപ്പോൾ നമ്പർ ഞാൻ തരാം, അല്ലാത്ത ആൾക്കാർ കമൻറ്റ് ചെയ്താലും മതി. എന്തായാലും നമ്പർ ഞാൻ തരാം. അപ്പോൾ ഏതായാലും നമുക്ക് കാസ്റ്റിംഗ് തുടങ്ങാം. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? ഇടി കിട്ടല്ലേ, നല്ല റിസൾട്ടുള്ള ഫ്രോഗ് ഉണ്ട് റിയൽ വാരിയറിൻ്റെ. അപ്പോൾ ഈ ഫ്രോഗ് മേടിക്കാൻ താല്പര്യമുള്ള മച്ചാമാർക്ക് വേണ്ടിയിട്ട് ഞാൻ കാലടിയിലെ ഡ്രീം ഫിഷിംഗ് ഹബ്ബിൽ നിന്നാണ് നമ്മൾ മേടിച്ചേക്കണത്. അവരുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തേക്കാം വീഡിയോയുടെ ആയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ നേരിട്ടായാലും തരാം. ഓക്കെ മച്ചാമാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും ബൈ മന്ദ.